നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കുന്ന നേട്ടങ്ങൾ പല വഴിയിലൂടെ വന്നു ചേരുന്ന കുറച്ച് രാശിക്കാരുണ്ട്. ഈ രാശിക്കാർക്ക് ഇനിയുള്ള സമയം അഭിവൃദ്ധിയുടേതാണ്, നേട്ടത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്. ഇവരുടെ ദുഃഖങ്ങൾ ഒക്കെ ഒഴിയുവാൻ പോകുകയാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകാൻ പോകുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, എന്തെല്ലാം കാര്യത്തിന് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് പല നല്ല കാര്യങ്ങളും വന്നു ചേരാം. മനക്ലേശങ്ങളൊക്കെ മാറും, സാമ്പത്തിക ക്ലേശങ്ങൾ ഇല്ലാതെ മികച്ച പരീക്ഷ വിജയം നേടി എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളിലും ശോഭിക്കാൻ കഴിയും ഈ നക്ഷത്ര ജാതകർക്ക്. അത്രയേറെ സൗഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ ഇപ്പോൾ എത്തുന്നത്. ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവർക്ക് സർവസൗഭാഗ്യങ്ങളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, ഏകദേശം 2.5 വർഷക്കാലമായി ഈ നക്ഷത്ര ജാതകർ പല വിധേന പലവിധ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അനുഭവിക്കുകയാണ്. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോകുകയാണ്. ഏറെ അഭിവൃദ്ധിയിലേക്ക് പോകാൻ പോകുകയാണ്. ദുഃഖങ്ങൾ ഒഴിഞ്ഞ് വലിയ സമാധാനവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അതിന് സാധ്യമാകും. ഒരുപാട് മനോദുഃഖങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇനി അതിന് സാധ്യമാകും. കരിയറിൽ വലിയ മാറ്റങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതിവിശിഷ്ടമായ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതുപോലെ തന്നെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. ആത്മീയ കാര്യങ്ങളോട് താൽപ്പര്യം വർദ്ധിക്കും. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. യാത്രകൾ ഗുണകരമാകും. സാമ്പത്തിക സ്ഥിതി മെച്ചമാകും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും അഭിവൃദ്ധിയിലേക്ക് പോകും ഈ നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ പോകുന്നത്. ഒരു രാശിയിലൂടെ ശനി സഞ്ചരിക്കുന്നത് 2.5 വർഷമാണ്. നമുക്കറിയാം ശനിയുടെ മാറ്റമൊക്കെ വരാൻ പോകുകയാണ്. ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, സമ്പൽ സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും തീർത്ത് ഇനി ഇവർ അഭിവൃദ്ധിയിലേക്ക് പോകും, നേട്ടത്തിലേക്ക് പോകും. അത് ഉറപ്പായ കാര്യമാണ്. ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വിശേഷ ദിവസമായ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും പ്രത്യേകം പ്രത്യേകം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്മയുണ്ടാകുവാൻ കാരണമായേക്കും. ഭാഗ്യം ഒരുപാടാണ്. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്. വിദേശവാസത്തിന് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ വിദേശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പണി ഇല്ലാതെ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞ, കസ്റ്റമേഴ്സ് ഇല്ലാത്ത അവർക്കൊക്കെ ലാഭകരമായ രീതിയിൽ ഇനി വിദേശത്ത് നല്ല ഒരു അടിത്തറ വന്നു ചേരുന്ന സമയമാണ്. എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും സഫലമാകുന്ന സമയം. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് എന്ന് ചുരുക്കം. ഇവരുടെ ജീവിതത്തിൽ ദീർഘകാലമായി ഇവർ കാത്തിരുന്ന ആ ഒരു കാര്യം ഇവർക്ക് സഫലമാകുന്നു. ഇവർ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇവർക്ക് സഫലമാകുന്നു. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, ഒത്തിരി ഒത്തിരി നേട്ടമാണ്. അതുപോലെ തന്നെ കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, അര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ്.
ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് ആദി വർദ്ധിപ്പിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നോക്കിയാൽ ഇവർക്ക്. എന്തിലും സംശയമാണ്, ആദിയാണ്. പൂജകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക, ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും. അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനമൊക്കെ നടത്തി ഭാഗ്യം കണ്ടെത്താൻ ഇവർക്ക് കഴിയും. ഒരുപാട് 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 ഭാഗ്യത്തിലേക്ക് ഇവർ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ കർക്കിടകൻ രാശിക്കാരായ പുണർത്തം, കാൽ, പൂയം, ആയില്യം എന്നീ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ആഡംബരങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കും. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമാണ്. വിദേശത്ത് നിന്ന് ഒരു സമ്മാനം എത്തിച്ചേരും. വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും. മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ്സിൽ ഒരു പുതിയ മാറ്റം വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത സഹോദര സഹായം ലഭിക്കും. കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിച്ചേരും. വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. തീർത്ഥയാത്ര നടത്തും. ചെറിയ അസുഖങ്ങൾ വരാനിടയുണ്ട്. ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. ഭാഗ്യദോഷം കൊണ്ട് ചില കാര്യങ്ങളിൽ നഷ്ടപ്പെടാം. അതുകൊണ്ട് അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. 9496724401 എന്നതാണ് വാട്സാപ്പ് നമ്പർ. ഇതിൽ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് എഴുതുക, തീർച്ചയായും മറുപടി തരുന്നതാണ്. തുലാൻ രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം, കാൽ എന്നീ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ചതുപോലെ മാർക്കൊക്കെ ലഭിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. അതുപോലെ തന്നെ വിശാഖം മുതൽ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്ന സമയം. ഒത്തിരി നേട്ടങ്ങളിലേക്ക് വന്നു ചേരും. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർക്കും ഭാഗ്യമാണ്. കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുകയാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്. പുരുരുട്ടാതി മുതൽ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. ഈ നാളുകാർക്ക് സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും. ശനിയാഴ്ച ദിവസം എള്ളെണ്ണ തേച്ച് കുളിച്ച് ശനിപ്രീതി നേടുക. ശനിദേവനെ പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരും, സന്തോഷം വന്നു ചേരും. നിങ്ങൾക്കെല്ലാവിധ നേട്ടവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.